വിദ്യാഭ്യാസവും അധ്യാപക നിയമനവും കച്ചവടമാക്കിയ തീവെട്ടി മെത്രാന്റെ ജൽപ്പനങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ എം ഒ സി സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറും തിരുവനന്തപുരം ഭദ്രാസന മെത്രാനുമായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് നടത്തിയ പ്രസ്താവന നോക്കുക. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പ്രതിബദ്ധതയുള്ള സമൂഹ സൃഷ്ടി എന്ന്, പരസ്പര കരുതലും സഹകരണവും ഉള്ള സമൂഹത്തിൽ മാത്രമേ മാനവ പുരോഗതി സാധ്യമാകൂ എന്ന്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ കരുതൽ പദ്ധതിയായ സ്നേഹസ്പർശത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമായിരുന്നു മെത്രാന്റെ ഈ ജൽപ്പനം. ഇനി ഈ പ്രസ്താവന നടത്തിയ മെത്രാനും ഇവരുടെ സഭയും നടത്തുന്നത് എന്താണെന്ന് നോക്കുക. അധ്യാപക നിയമനത്തിന് വാങ്ങുന്നത് എൽ പി സ്കൂളുകളിലെ അധ്യാപകർക്ക് 25 ലക്ഷം, ഹൈസ്കൂൾ അധ്യാപകർക്ക് 50 ലക്ഷം, പ്ലസ് ടു 1 കോടി വരെ. ഈ ഡീൽ നടത്താനായി അങ്ങ് ദേവലോകത്ത് ഒരു പ്രത്യേക ഓഫീസ് തന്നെയുണ്ട്. ഞങ്ങൾക്ക് വേറെ മാനദണ്ഡമൊന്നുമില്ല, കയ്യിൽ കാശുണ്ടോ അധ്യാപകരാകാം. നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള, നല്ല അധ്യാപന മികവുള്ള, റാങ്ക് ലഭിച്ചവരാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ട. ഇതെല്ലാമുള്ള ഓർത്തഡോക്സുകാരാണെങ്കിൽ ഞങ്ങൾക്ക് തീരെ വേണ്ട. കയ്യിൽ കാശുണ്ടോ? അധ്യാപക ജോലി റെഡി. ഈ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ മേലവാണ് മേൽപ്പറഞ്ഞ പ്രസ്താവന നടത്തിയത് എന്ന വിരോധാഭാസമാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല മിത്രാനെ, വിദ്യാഭ്യാസത്തെ വെറും കച്ചവടമാക്കുന്ന നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് സമൂഹത്തോടും ജനങ്ങളോടും ഉള്ളത്? കോഴ കൊടുത്ത് ജോലിക്ക് കയറുന്ന അധ്യാപകർക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തോടുള്ളത്? കൂദാശ പോട്ടെ, ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കോഴ മേടിച്ച് പോക്കറ്റിലിട്ട് അധ്യാപകരുടെ ശമ്പളവും പെൻഷനും സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നതാണോ തീവെട്ടി മെത്രാനെ നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത? കൂദാശ പോലെ ഏറ്റവും കൂടുതൽ പിരിഞ്ഞു കിട്ടുന്ന മേഖല കൂടിയാണ് വിദ്യാഭ്യാസ മേഖല. ഓരോ വർഷവും അധ്യാപക നിയമനത്തിന് മാത്രം കോടികളാണ് കോഴയായി വാങ്ങുന്നത്. പക്ഷേ ഇത് സാധാരണ സഭയുടെ കണക്കിലോ അക്കൗണ്ടിലോ വരാറില്ല, വീതം വയ്പാണ് നടക്കാറ്. സഭയുടെ ഉന്നത കേന്ദ്രങ്ങളും അധികാരികളും തമ്മിലുള്ള പരസ്പര ധാരണയിലുള്ള ഒരു തരം കൂട്ടുകൃഷി. കൈക്കൂലി മേടിച്ച് ജോലിക്ക് കയറ്റുന്നത് മറ്റു മേഖലയിൽ വലിയ ഡാമേജ് ഉണ്ടാക്കില്ല, എങ്കിലും ഇങ്ങനെ കയറുന്ന അധ്യാപകർ എത്ര തലമുറയുടെ ഭാവിയാണ് തകർക്കുന്നത്? കോവിഡ് മഹാമാരി സമയത്ത് ക്ലാസുകൾ ഓൺലൈൻ ആയപ്പോൾ ഓരോ അധ്യാപകരുടെ മികവും എന്താണെന്ന് നാം കണ്ടതാണ്. പുതുതലമുറകളുടെ ഭാവി അധ്യാപകരിൽ നിക്ഷിപ്തമാണെന്നിരിക്കെ അവരുടെ മികവ് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അതാത് സ്കൂൾ മാനേജ്മെന്റിന് തന്നെയാണ്. അധ്യാപന മികവ്, അവരുടെ മെറിറ്റ്, അധ്യാപന സ്കിൽ, ഇവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ അധ്യാപകരെ എടുക്കുകയുള്ളൂ, പണം ഞങ്ങൾക്ക് മാനദണ്ഡമല്ല എന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങളീ പറയുന്ന ആദർശങ്ങളിൽ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇത് വെറും ഗീർവാണം മാത്രമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളിൽ ക്രൈസ്തവ സഭകൾക്ക് വലിയ പങ്കുണ്ട് എന്നത് സത്യമാണ്. ഇന്നത് വെറും കച്ചവടമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഞങ്ങളാണ് വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ നാഴികക്കല്ല് എന്നൊക്കെ പറയുമ്പോഴും ആ വിദ്യാഭ്യാസത്തെ ഇന്ന് സമർത്ഥമായി കച്ചവട ചരക്കാക്കിയതും നിങ്ങളാണ് എന്നുകൂടി നിങ്ങൾ സമ്മതിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണവും മണവുമില്ലാത്ത തള്ളുകളായി ഒരു തീവെട്ടി മെത്രാനും ഇനി ഇറങ്ങരുത്. സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.